നമസ്കാരം. ഐ പി എല്ലിന്റെ 16 സീസൺ സമാപിച്ച് ഒരാഴ്ച പോലും പൂർത്തിയാകും മുൻപ് ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും ഐക്കൺ താരവുമായ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ പുതിയ തട്ടകത്തിലേക്ക് ചേക്കേറുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണ് സഞ്ജുവിന്റെ കൂടുമാറ്റമെന്നും അഭ്യൂഹങ്ങളുണ്ട്. പ്രശസ്ത ക്രിക്കറ്റ് അനലിസ്റ്റായ പ്രസന്ന അഗോരമാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമാവാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം റോയൽസിൽ സഞ്ജുവിന്റെ ടീമംഗവും ചെന്നൈയുടെ മുൻ സ്റ്റാർ സ്പിന്നറുമായ ആർ അശ്വിനുമായി വളരെയധികം അടുപ്പം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് പ്രസന്ന അഗോരം. ഇതിഹാസ നായകൻ MS ധോണി CSK കരിയറിന്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കെ പകരക്കാരനായി പുതിയൊരു വിക്കറ്റ് കീപ്പറെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നീക്കം. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസണിനെയാണ് അവർ പകരക്കാരനായി നോട്ടമിട്ട് വച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് തനിക്കറിയില്ലെന്നും പ്രസന്ന അഗോരം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ധോണി കളിക്കുകയാണെങ്കിൽ CSK അടുത്ത സീസണിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ല. ശരീരം അനുവദിച്ചാൽ അടുത്ത സീസണിൽ ഉണ്ടാകുമെന്നാണ് ധോണി പറഞ്ഞത്. ശാരീരിക പ്രശ്നങ്ങൾ കാരണം ധോണി വിരമിക്കുകയും അടുത്ത സീസണിൽ കളിക്കാതിരിക്കുകയും ചെയ്താൽ ഉറപ്പായും പകരക്കാരൻ വേണം. അങ്ങനെ നോക്കിയാൽ സഞ്ജു സാംസൺ വളരെ നല്ലൊരു ഓപ്ഷനാണെന്നും പ്രസന്നാഗോരം വിശദമാക്കി. അമ്പാട്ടി റായുഡു വിരമിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് പകരം ഈ പൊസിഷനിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി ബെൻ സ്റ്റോക്സ് അടുത്ത സീസണിൽ കളിച്ചേക്കുമെന്നും വിവരമുണ്ട്. MS ധോണി വിരമിക്കുകയും സഞ്ജു സാംസണിനെ പകരക്കാരനായി കൊണ്ടുവരാൻ സാധിക്കാതെ പോവുകയും ചെയ്താൽ CSK ഒരു ഇന്ത്യൻ ബാറ്ററേയും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറിനെയും പകരം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഒരു ഇന്ത്യൻ സ്പിന്നറെ കൂടി ടീമിന് ആവശ്യമാണ്. അതിന് സാധിക്കുകയാണെങ്കിൽ ചെന്നൈക്ക് അടുത്ത സീസണിലും IPL കിരീടം നിലനിർത്താൻ സാധിക്കും. IPL ഏറ്റവും കൂടുതൽ കിരീടം എന്ന ലക്ഷ്യം ചെന്നൈക്കും മുംബൈക്കും ഉണ്ട്. ചെന്നൈക്ക് അതുകൊണ്ട് തന്നെ അടുത്ത സീസൺ അത്രത്തോളം പ്രാധാന്യമാണ്. നിലവിൽ വിക്കറ്റ് കീപ്പറായി ന്യൂസിലൻഡിന്റെ ഡെവൻ കോൺവേ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ ഉണ്ടെന്നത് ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ സഞ്ജു സാംസണിനെ പോലെ ഒരു താരത്തിനെ ടീമിലെത്തിക്കാനായാൽ അത് CSK ഒരിക്കലും നഷ്ടമായിരിക്കില്ല. ഒരു വിക്കറ്റ് കീപ്പർ എന്നാൽ അയാൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ബാറ്റർ കൂടിയായിരിക്കണം. നായക മികവ് ഉള്ളതുകൊണ്ടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഞ്ജു ടീമിന് ഉപകാരപ്പെട്ടേക്കും. അതേസമയം സഞ്ജു സാംസന്റെ IPL കരിയർ എടുത്താൽ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനെ കൂടാതെ കളിച്ചിരിക്കുന്ന ഏക ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമായിരുന്നു സഞ്ജു ആദ്യം ചേർന്നതെങ്കിലും അരങ്ങേറാൻ സാധിച്ചിരുന്നില്ല. 2013 അദ്ദേഹം റോയൽസിന്റെ ഭാഗമായത്. 2015 വരെ ടീമിൽ തുടരുകയും ചെയ്തു. രണ്ട് സീസണുകളിൽ റോയൽസ് IPL നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ 2016-17 സീസണുകളിൽ സഞ്ജു ഡൽഹിക്ക് വേണ്ടി കളിച്ചു. 2018 റോയൽസ് IPL തിരികെ വന്നപ്പോൾ സഞ്ജുവിനെയും ടീമിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ റോയൽസ് കൈവിട്ടിട്ടുമില്ല. 2021 സീസണിന് മുൻപാണ് സഞ്ജു സ്ഥിരം ക്യാപ്റ്റനായി നിയമിക്കപ്പെടുന്നത്. 2022 സീസണിൽ ടീമിലെ റണ്ണറപ്പാക്കി അദ്ദേഹം ക്യാപ്റ്റൻസി മിടുക്ക് തെളിയിക്കുകയും ചെയ്തു. എന്തായാലും അടുത്ത സീസണിൽ ടീമുകളിൽ അട്ടിമറി സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ലെന്ന് ചുരുക്കം.